യു എയുടെ വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഒരു ട്വീറ്റ് ഇന്ന് വ്യക്തമാക്കുന്നത്, ഒരു രാജ്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്, അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ യുവജനതയെ, ചെറുപ്പക്കാരെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും അവിടുത്തെ സാഹചര്യങ്ങളിലും വിശ്വാസമുള്ളവരാക്കി നിലനിർത്തുക എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ്. പുതിയ തലമുറയെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളത് ഇന്ന് എല്ലാ ഗവൺമെൻറ്റുകളും നേരിടുന്ന വെല്ലുവിളിയാണ്. പക്ഷേ യു എ ഇക്ക് ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് കുറഞ്ഞ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ അദ്ദേഹം ഇന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അറബ് യൂത്ത് സർവേയുമായി ബന്ധപ്പെട്ടാണ്. ഗൾഫ് കോപ്പറേറ്റീവ് കൗൺസിലിലെ രാജ്യങ്ങളും നോർത്ത് ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളും ഇപ്പം മെനാ മേഖലയിലെ രാജ്യങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന അവിടുത്തെ ചെറുപ്പക്കാരടങ്ങിയ അറബ് യൂത്ത് ഫോറത്തിൽ നടത്തിയ ഒരു സർവേയിൽ ഇവിടെ ജീവിക്കാനും താമസിക്കാനും തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന അഭിപ്രായപ്പെട്ടതോടുകൂടിയാണ്. സർവേയിൽ പറയുന്നതനുസരിച്ച് മികച്ച സമ്പദ് വ്യവസ്ഥ, മികച്ച നേതൃത്വം, സെക്യൂറായിട്ടുള്ള എൻവയോൺമെൻറ്റ്, സാലറി പാക്കേജുകളുടെ കാര്യത്തിൽ, വർക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ, കൾച്ചറൽ ട്രഡീഷൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ, നിലവാരത്തിൻ്റെ കാര്യത്തിൽ, ലോ ടാക്സ്, മികച്ച വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ, മികച്ച നേതൃത്വത്തിൻ്റെ കാര്യത്തിലൊക്കെ യു എ ഇ മുൻപന്തിയിലാണ്. യു എ ഇയിൽ പൂർണ്ണമായ വിശ്വാസമാണ് ചെറുപ്പക്കാർക്ക് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് 14-ാമത് അറബ് യൂത്ത് സർവേയുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ഇന്ന് എല്ലാ കണ്ണുകളും അമേരിക്കൻ ഫെഡറൽ റിസർവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്കാണ്. അവർ ഉയർന്ന ഇൻഫ്ലേഷൻ്റെയും സമ്മർദ്ദങ്ങളുടെയും ഒക്കെ സാഹചര്യത്തിൽ പലിശ നിരക്കുകളിൽ വീണ്ടും വർധന വരുത്തിയേക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ 2.5% നിന്ന് പലിശ നിരക്കുകൾ ഒരു 3.25% വർദ്ധിക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് എപ്പോഴൊക്കെ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നുവോ അപ്പോഴൊക്കെ ഇങ്ങേ അറ്റത്ത് താമസിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിത ചെലവുകളിൽ അത് കാര്യമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. നമ്മുടെ കറൻസികളുടെ മൂല്യം കാര്യമായ ഇടിവിലേക്ക് അത് കൊണ്ടെത്തിക്കും. ഇന്ധനവില കൂടും. ഇന്ധനവില കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വില കൂടും, നമ്മുടെ ജീവിത ചെലവുകൾ കൂടും. സ്വർണത്തിന് വില കൂടുന്നതടക്കമുള്ള വിപണിയിലെ പ്രതിഭാസങ്ങൾ അതിന് പിന്നാലെയുണ്ടാകും. അങ്ങനെ നിത്യജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം വരുന്നത് കാത്തിരിക്കുകയാണ് ഏവരും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലേക്ക് പണമയക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 79 ആ നിലവാരത്തിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഉടനെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് 80 കവിയും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നമുക്കൊരു യു എ ഇ ദിർഹമിന് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാൻ കഴിയും എന്നുള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. വേണമെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള, പക്ഷേ ഇത് നാട്ടിലേക്ക് ഈ പൈസ, അധിക പൈസ ചെന്നാലും അത് എത്ര കണ്ട് പ്രയോജനം നമുക്കുണ്ടാക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ ചെലവഴിക്കേണ്ടതിൻ്റെ ഇരട്ടി പൈസ നാട്ടിൽ ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. അമേരിക്കൻ ടെക് ജയന്റായ ആപ്പിളിൻ്റെ ഐഫോണിൻ്റെ ഏറ്റവും പുതിയ വേർഷനുകൾ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐഫോൺ 14 പ്രോ മാക്സ് ഒക്കെ സ്വന്തമാക്കിയവരെ സംബന്ധിച്ചിടത്തോളം അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ചില യൂസേഴ്സിന് അനുഭവപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഷേക്ക് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു. അതിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം, OIS സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുന്നതടക്കമുള്ള ചില പ്രശ്നങ്ങൾ ഉപഭോക്താക്കൾ നേരിടുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് അടുത്ത ആഴ്ചയോടുകൂടി ഞങ്ങൾ പരിഹരിക്കും എന്ന് ആപ്പിൾ കമ്പനി അറിയിച്ചിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്, ഹാർഡ്വെയർ പ്രശ്നമല്ല എന്നുകൂടി ആപ്പിൾ കമ്പനി അറിയിക്കുന്നുണ്ട്. കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ജസീറ എയർവേസ് ഡയറക്റ്റ് സർവീസ് ആരംഭിക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസം, ഒക്ടോബർ 30 മുതൽ ഞായർ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും ജസീറ എയർവേസിൻ്റെ കുവൈറ്റ് തിരുവനന്തപുരം സർവീസ് ആരംഭിക്കുന്നത്. ഇതോടൊപ്പം ബാംഗ്ലൂരിലേക്കും ജസീറ എയർവേസ് സർവീസ് ആരംഭിക്കുന്നുണ്ട് വ്യാഴം ശനി ദിവസങ്ങളിൽ. ഇപ്പോൾ തിരുവനന്തപുരം കുവൈറ്റ് സർവീസ് എടുത്തു നോക്കിയാൽ വൈകിട്ട് 6:25 കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് അടുത്ത ദിവസം പുലർച്ചെ 2:05 എത്തുന്ന തരത്തിലായിരിക്കും സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 2:50 തിരിച്ച് കുവൈറ്റിൽ 5:55 എത്തുന്ന തരത്തിലായിരിക്കും ഈ സർവീസ് എന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഡയറക്റ്റ് സർവീസുകൾ ഏറെ പേർക്ക് പ്രയോജനപ്പെടും എന്നുകൂടി
ജസീറ എയർവേസ് അറിയിക്കുന്നു. ഖത്തറിൽ ലോകകപ്പുമായി ബന്ധപ്പെട്ട ഹയാ കാർഡ് ഉടമകൾക്ക് അടിയന്തിരമായ മെഡിക്കൽ സേവനങ്ങൾ സൗജന്യമായി ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഹോസ്പിറ്റലുകളിലായിരിക്കും സൗജന്യ ആരോഗ്യ സേവനമുണ്ടാവുക. അടിയന്തര സാഹചര്യത്തിൽ 999 എന്ന നമ്പറിൽ ആംബുലൻസ് സേവനവും സൗജന്യമായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സകൾക്കായി നിങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം. അത് ഒരുപാട് പ്രയോജനം ചെയ്യുമെന്ന് കൂടി അവരറിയിക്കുന്നുണ്ട്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ തന്നെ പുസ്തക പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ് പ്രഖ്യാപനമുണ്ടായി. നവംബർ 2 മുതൽ 13 വരെ 12 ദിവസം 41st പുസ്തകമേള ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കും. കോവിഡുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾക്കൊക്കെ ശേഷം 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായി പുസ്തക പ്രേമികൾക്ക് ഈ വലിയ പുസ്തകമേളയിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം വീണ്ടും ലഭിക്കുന്നത്. അതൊരു വലിയ വിജയമായിരിക്കും എന്ന് ഷാർജ ബുക്ക് അതോറിറ്റി പറയുന്നത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വാക്കു പരക്കട്ടെ, സ്പ്രെഡ് ദ വേർഡ് എന്ന തീമിന് കീഴിലായിരിക്കും ഇത്തവണ പുസ്തകമേള നടക്കുക. വിപണിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. ഇന്ന് ഒരു യുഎഇ ദിർഹമിന് 21.70 രൂപയാണ്. അതായത് 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 46.08 ഫിൽസാണ്. ഇന്നലെ ഇത് 21.60, 46.29 എന്ന രീതിയിലായിരുന്നു. സ്വർണ്ണവില എടുത്താൽ ഇന്ന് 22 കാരറ്റ് ഗ്രാമിന് 189 ദിർഹമാണ്. ഇന്നലെ ഇത് 189 ദിർഹം 75 ഫിൽസായിരുന്നു. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.